ഇഷ്ടം സീരിയലൊക്കെ എങ്ങനെ പോണേ ചേട്ടാ? സത്യത്തിൽ സീരിയൽ അല്ല എന്ന് പറയും ഞാനത്. സിനിമ പോലെ ഉള്ള സബ്ജക്റ്റ് ആയാലും ശരി, അതിൻ്റെ ടേക്കിങ്സ് ആയാലും ശരി, അത് സീരിയലിനുള്ള ഒരുപാട് ഈ ഡ്രാമാസ് അതിലില്ല. ഇല്ല, പ്രേക്ഷകർ എങ്ങനെയാണ് ശരിക്കും പല സീനുകളെ കുറിച്ച് അല്ലെങ്കിൽ പല സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ അവർ പ്രതികരിക്കാറില്ലേ? സീൻ വന്നു കഴിഞ്ഞാലേ ഫേസ്ബുക്കിലും ആരാണെന്ന് അപ്പൊ തന്നെ ചോദിക്കും. നമ്മള് അത്യാവശ്യത്തിന് മറുപടി കൊടുക്കും. ചിലവർ പറയും അതെന്താ ശരിയായില്ലല്ലോ, ഇതെന്താ ശരിയായില്ലല്ലോ. എല്ലാം എല്ലാവർക്കും ശരിയാവില്ലല്ലോ. സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ഈ നമ്മൾ ആ കഥാപാത്രത്തോട് ഇഴുകി ചേരുമ്പോൾ ഇപ്പം ഇഷ്ട പ്രണയമുള്ളോ ഉള്ളിലുള്ള ആ പ്രണയം നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ടോ? പ്രണയം വരും. സത്യം പറയണമെങ്കിൽ സീരിയലിൽ നമ്മൾ എന്താണ് ചെയ്യണത്, എന്താണ് ഡയലോഗ് പറയുന്നത്, എന്താണ് മൂഡ്, അത് തന്നെയാണ് വീട്ടിലേക്ക് വരുമ്പോൾ. വീട്ടിൽ നിന്നാണ് പലപ്പോഴും അത് എനിക്കറിയില്ല, എൻ്റെ ഭാര്യ പറയാറുണ്ട്. എങ്ങനെയാ പറയണതെന്ന് വെച്ചാൽ, ഇന്ന് കഴിഞ്ഞ കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ സീരിയലിൽ അവൾ തന്നെ ഇരുന്ന് കാണുന്നുണ്ട്. നമ്മൾ ഒന്നിച്ചിരുന്ന് കാണേണ്ട സിറ്റുവേഷൻ വരുമ്പോ ഇങ്ങനെ മുഖത്ത് നോക്കും എന്റെ. ആഹാ, അപ്പോ ഇതാണ് അല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ അവളോട് പറഞ്ഞ ഡയലോഗ് സീരിയലിൽ വരികയാണ്. അത് ആകാശ് മേനോനാണ്. അത് ആവും. ആകാശ് മേനോൻ ഈ സീരിയലില് കുക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഗംഗ എന്ന് പറയുന്ന കഥാപാത്രമുള്ള ഭാര്യ. അപ്പൊ ഗംഗക്ക് അസുഖം വരുന്നുണ്ട്. അപ്പൊ അസുഖമായിരിക്കുമ്പോ ഇയാൾ ഭയങ്കര കെയർ ചെയ്യുക. നീ നടക്കലേക്ക് പോണ്ട, കിച്ചൺ പോണ, ഞാൻ ഇല്ല നോക്കിക്കോളാം. അവള് സ്റ്റെയർ കേസ് ഇറങ്ങാൻ സമ്മതിക്കില്ല. എല്ലാം പതുക്കെ പതുക്കെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളത്. അപ്പൊ ഇനി ഞാൻ നിന്റെ ഇഷ്ടമുള്ള എന്താണെന്ന് ഞാൻ നിനക്ക് കുക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇയാള് കിച്ചണിലൊക്കെ കയറി ഭയങ്കര കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ട് പാനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സംഭവമാണ്, നീ ഇന്ന് കഴിക്കാം പറഞ്ഞിട്ട് അയാൾ എടുത്തിട്ട് രണ്ടായി തുറന്നു നോക്കുമ്പോ നല്ല കരിഞ്ഞ സമോസയും ഫ്രൈഡ് റൈസ്, അതെ, അങ്ങനെ വേറെ എന്തോ ഒരു കരിഞ്ഞ രണ്ട് സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു കുക്കിംഗ് സംഭവം. പക്ഷെ ജീവിതത്തിൽ ഞാൻ കുക്ക് ചെയ്യും, അതല്ല നേരെ തിരിച്ചാണ്. അങ്ങനെയല്ല, വൈഫിനും കുട്ടിയും നമ്മൾ, ഞാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ പോയാൽ ഉടനടി എന്തെങ്കിലും പിന്നെ അവിടെ ഞാൻ പോയിരിക്കും ഉറപ്പാ. ഈ വൈഫ് കുക്ക് ചെയ്യുമ്പോൾ വെറുതെ പോയി വാചകമൊക്കെ അടിച്ച് കൊടുക്കും? ഞാന് അടുക്കളയിൽ എനിക്ക് അറിയണം എന്താണ് ചെയ്യണത്, അല്ലാതെ ഞാൻ കണ്ണുമൂടി ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ബ്ലൈൻഡ് ആയിട്ട് പോയി ഇരുന്ന് കഴിക്കുന്ന പരിപാടി ഇല്ല. എന്താണെങ്കിലും ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി എന്നെക്കാളും കൂടുതൽ അവൾക്ക് വെക്കാനുള്ള ചില ഐറ്റംസ് ആണെങ്കിലും ഞാൻ ആ വഴിക്ക് പോവില്ല. നീ ഉണ്ടാക്കിക്കോ. വെജ് ആണോ നോൺ വെജ് ആണോ ഇഷ്ടം? നോൺ വെജ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എല്ലാം അങ്ങനെ വലിച്ചു വാരി കഴിക്കില്ല. ഇപ്പൊ സപ്പോസ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഇറച്ചിയുണ്ട്, മീനുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ കഴിക്കൂ. ഇറച്ചി മീൻ കൂടി കഴിക്കില്ല. മീനാണ് അങ്ങനത്തെ ചില മീനുകളെ കഴിക്കുള്ളൂ, എല്ലാ മീനും കഴിക്കില്ല. ചില മീനുകൾ അപ്പോൾ കൂടുതൽ സീ ഫുഡ്സാണ്. എനിക്ക് ഡാം കൊളസ്ട്രോളൊന്നുമില്ല. ഇല്ല, ഞാൻ എല്ലാം നന്നായി കഴിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. മട്ടൺ ഭയങ്കര ഇഷ്ടമാണ്, ബീഫ് പോത്തിറച്ചി നല്ല ഇഷ്ടമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ കഴിക്കും. പണ്ട് ഈ പഴമക്കാർ അധികമായാൽ അമൃത് കഴിക്കരുതെന്ന് പറഞ്ഞേക്കണതാണ്. അതന്നെ ഒരു സാധനം അധികം കഴിക്കാം, ഒരു സാധനം അധികം. ഞാൻ നേരെ തിരിച്ചാ, ഞാൻ അടുപ്പിച്ച ക്ലാസ്സിൽ പോയിട്ടില്ല. ഇന്ന് ചേട്ടൻ എന്താണ് നമുക്ക് കുക്ക് ചെയ്യാൻ? ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ്. ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം ആണ്, അതായത് കപ്പ ഇറച്ചി കിഴി. കേട്ടിട്ടുണ്ടോ? കപ്പ ഇറച്ചി കിഴി? അല്ല, എന്തായാലും കാണാതെ കേൾക്കാതെ ഇരിക്കില്ല. കഴിച്ചിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാവില്ല, അതെനിക്കറിയാം. അല്ല, ഈ പ്രശ്നമുണ്ടല്ലോ, ഇത് പലതും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന കട്ടൻ ചായക്ക് ആണെങ്കിലും അപ്പൊ ആ ടേസ്റ്റാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് ശരിയാ. കൂടെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഷെഫീനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കിയിട്ട് വിളിക്കാം നമുക്ക്. ആയിക്കോട്ടെ, നമുക്ക് കുക്കിങ്ങിലേക്ക് തുടങ്ങിയാൽ.